ജൂൺ ഡയറസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ മനോരമ വന്നൊരു വാർത്തയാണ് കാരണം ഇന്നലെ നമ്മൾ ഒരു ഒരമ്മ ആറും മക്കളും ഒരു വീട്ടിൽ അവർ ഭക്ഷണമൊന്നും കഴിക്കാണ്ട് ജീവിച്ച കാര്യങ്ങൾ നമ്മൾ വായിച്ചല്ലോ അപ്പോൾ ആ കുഞ്ഞ് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ കണ്ണീരിൻ്റെ ഉപരസം കൂട്ടിയിട്ട് മണ്ണ് ഒരു കാഴ്ച ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയുമ്പോൾ ഭയങ്കര ഒരു വിഷമം തോന്നി അത് കണ്ടിട്ട് ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റ് പോലും ശരിക്കും പറഞ്ഞാൽ കഴിക്കാൻ തോന്നിയില്ല ഞാൻ അന്നേരം ഓർക്കണം നമ്മളൊക്കെ ദൈവത്തോട് എത്ര നന്ദിയുള്ളവരായി ജീവിക്കണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെയൊക്കെ എത്ര ഭാഗ്യമുള്ളവരാണ് നമ്മൾ ദൈവം ഈ ഭൂമിയിലേക്ക് വിട്ട് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകിയിട്ടില്ലേ നമ്മൾ ചിലപ്പം ഭക്ഷണത്തിന് ടേസ്റ്റ് ഇല്ല ഉപ്പില്ല മധുരമില്ലാതെ നമ്മൾക്ക് വേസ്റ്റാക്കി കളയണം നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ അവർ പറയും എനിക്കത് വേണ്ട ഇത് വേണ്ട ചോക്ലേറ്റ് വേണം അത് വേണം ഇത് വേണം അവർക്ക് ഇത് പിടിക്കത്തില്ല അത് പിടിക്കത്തില്ല എന്ന് പറയും പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മളെയൊക്കെ ദൈവം എത്ര അനുഗ്രഹിച്ചും നമ്മൾ ഓർത്ത് നോക്കിയും നമ്മൾ എത്രയും ഭക്ഷണം വേസ്റ്റ് ആക്കി കളയുന്നുണ്ട് അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൽ ഒത്തിരി നന്ദിയുള്ളവരായിരിക്കണം കൂട്ടുകാർ കാരണം എന്താണെന്ന് വെച്ചാൽ എത്ര പേര് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്നു കുഞ്ഞുങ്ങൾ വലിയവർ പല സ്ഥലങ്ങളിൽ എത്രമാത്രം പട്ടിണി മരങ്ങൾ മരണങ്ങൾ ഓരോ സ്ഥലത്തും ഉണ്ടാകുന്നു ശരിക്കും പറഞ്ഞാൽ അപ്പം നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാണ്ടല്ലോ ശരിക്കും നമ്മൾ ചിലപ്പോൾ ഓർക്കുമ്പോൾ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഒത്തിരി ഡെസ്പാവും നമുക്കൊരു ഭക്ഷണം ഇതിന് ഒരെന്തേലും ഇത് വരുമ്പോൾ തന്നെ പക്ഷേ ഈ കാര്യങ്ങൾ ഓർക്കുക ഇവരെയൊക്കെ നമ്മൾ നോർത്താൽ തന്നെ നമ്മുടെ പരാതികൾ വിഷമങ്ങളൊന്നൊന്നുമല്ല നമുക്ക് മനസ്സിലാകും അപ്പം നമുക്ക് ഇനി മുതൽ നമ്മളാണേലും കുഞ്ഞുങ്ങളോടാണേലും നമുക്ക് പറഞ്ഞു കൊടുക്കാം ഭക്ഷണം വേസ്റ്റ് ചെയ്യരുത് നമ്മളാണേലും ഭക്ഷണമൊന്നും വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ലഭിക്കുന്ന ആഹാരം നല്ല ടേസ്റ്റ് അത് ഏറ്റവും ടേസ്റ്റുള്ളതായി തന്നെ നമുക്ക് കഴിക്കാം അപ്പോൾ അതൊന്നും വേസ്റ്റാക്കാണ്ട് നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരെ ഓരോ ദിവസവും ജീവിക്കാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ശരിക്കും എനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെയാണ് കാരണം ഇത് നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് ഒന്നു തോന്നി പറഞ്ഞില്ലെങ്കിൽ ശരിയാകത്തില്ല എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ ഇനി മുതൽ നമുക്ക് ആർക്കും ഭക്ഷണം വേസ്റ്റ് ചെയ്യാതിരിക്കാം നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ തന്നെ നമുക്ക് ശീലിപ്പിക്കാം അപ്പം ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു